ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി ഇന്ന് നടന്ന വ്യാപാര ഫോറത്തിന്റെ ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യപ്രഭാഷണം നടത്തി. ഡ്രോണുകൾ, ഹരിത ഊർജ്ജം, ബഹിരാകാശം തുടങ്ങി എല്ലാ മേഖലകളിലും ഇന്ത്യ നവീകരണത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ വർഷം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ 7.5% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 ഇന്ത്യൻ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ മൂല്യം 1 ട്രില്യൺ US ഡോളറിലെത്തുമെന്നും ശ്രീ മോദി പറഞ്ഞു. നാളെ ആരംഭിക്കുന്ന 14th ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ചൈന ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടി ഇത്തവണ വെർച്വലായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഗോള വികസനത്തിന്റെ പുതുയുഗത്തിൽ ഉന്നത നിലവാരമുള്ള ബ്രിക്സ് പങ്കാളിത്തം വളർത്തുക എന്നതാണ് ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം. വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ബ്രിക്സ് രാഷ്ട്ര നേതാക്കൾക്കൊപ്പം വികസ്വര രാഷ്ട്രങ്ങളുടെ തലവന്മാരും വ്യവസായ പ്രമുഖരും പങ്കെടുക്കും. ഭീകരവാദം, വ്യാപാരം, ആരോഗ്യം, കൃഷി, പരമ്പരാഗത വൈദ്യശാസ്ത്രം, പരിസ്ഥിതി, ശാസ്ത്ര സാങ്കേതിക വിദ്യ നവീകരണം, സാങ്കേതിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും പരിശീലനവും, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ചയാകും. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ വസതിയിൽ കോൺഗ്രസ്, NCP, ശിവസേന അധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന നിർണായക യോഗം പുരോഗമിക്കുകയാണ്. 2019 അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡി സർക്കാർ. ഇന്ന് വൈകുന്നേരം ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ഉദ്ധവ് താക്കറെ ശിവസേനയും ഹിന്ദുത്വവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് പറഞ്ഞു. രാജിക്കത്ത് തയ്യാറാണെന്നും ശ്രീ താക്കറെ വ്യക്തമാക്കി. മുതിർന്ന ശിവസേന നേതാവും ക്യാബിനറ്റ് മന്ത്രിയുമായ ഏകനാഥ് ഷിൻഡെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുകയാണ്. ആകെയുള്ള 55 ശിവസേന MLA മാരിൽ 40 പേരുടെയും പിന്തുണ അവകാശപ്പെടുന്ന ഷിൻഡെ അവരിൽ ചിലരെ അസമിലെ ഗുവാഹത്തിയിലേക്ക് മാറ്റി. കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാൻ 55 ശിവസേന MLA മാരിൽ 2/3 പേരെയും ഷിൻഡെക്ക് സ്വന്തം പക്ഷത്ത് നിർത്തേണ്ടി വരും. നിലവിൽ ഷിൻഡെക്കൊപ്പം 37 MLA മാർ ഉള്ളതിനാൽ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. പുതുതായി പണികഴിപ്പിച്ച വാണിജ്യ ഭവൻ നാളെ രാവിലെ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ വിദേശ വാണിജ്യ കാര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ പോർട്ടലിന്റെ പ്രവർത്തന ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഇന്ത്യാഗേറ്റിന് സമീപം നിർമ്മിച്ച വാണിജ്യ ഭവൻ വ്യാപാര വ്യവസായ മന്ത്രാലയങ്ങളുടെ സംയുക്ത സംരംഭമാണ്. 6th സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 2nd റിപ്പോർട്ടിലുള്ള ശുപാർശകൾ ഭേദഗതിയോടെ കേരള മന്ത്രിസഭ അംഗീകരിച്ചു. പ്രാദേശിക സർക്കാരുകളുടെ വിഭവ സമാഹരണം, വായ്പ എടുക്കൽ, സ്വമേധയാ നൽകുന്ന സംഭാവനകൾ ശേഖരിക്കൽ, പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതികൾ, വികസന ഫണ്ടിന്റെയും പൊതു അവശ്യ ഫണ്ടിന്റെയും വിന്യാസം മുതലായവയാണ് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയ്ക്ക് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന വെഞ്ചുവർ ക്യാപിറ്റൽ ഫണ്ട് സജ്ജീകരിക്കാൻ മന്ത്രിസഭാ തീരുമാനം. 2021-22 വാർഷിക ബജറ്റിന്റെ അടിസ്ഥാനത്തിലാണ് വെഞ്ചുവർ ക്യാപിറ്റൽ ഫണ്ട് ആരംഭിക്കുന്നത്. പ്രാരംഭ ചെലവിനായി 1 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിരുന്നു. 250 കോടി രൂപയുടെ ഫണ്ട് സമാഹരിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ മുന്നോട്ടുവയ്ക്കുന്നത്. കേരള സർക്കാരിനുവേണ്ടി KFC, KSFE, KSIDC എന്നീ ഏജൻസികൾ അല്ലെങ്കിൽ കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള മറ്റേതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ സംയുക്തമായി സ്പോൺസർ ചെയ്യുന്ന ട്രസ്റ്റായാണ് ഫണ്ട് രൂപീകരിക്കുക. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അനുവദിച്ച 11th ശമ്പള പരിഷ്കരണ ആനുകൂല്യം സംസ്ഥാന മെഡിക്കൽ കൌൺസിൽ ജീവനക്കാർക്കും കേരള ഡെന്റൽ കൌൺസിൽ ജീവനക്കാർക്കും അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 4% പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കുന്നതുൾപ്പെടെ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബാങ്ക് മേധാവികളുടെ യോഗത്തിലാണ് തീരുമാനം. വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ 100,000 സംരംഭങ്ങൾ ഈ സാമ്പത്തിക വർഷം ആരംഭിക്കാനുള്ള പദ്ധതിക്ക് ബാങ്കുകൾ പിന്തുണ പ്രഖ്യാപിച്ചു. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി വായ്പകൾ നൽകുന്നതിന് പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. നടിയെ പീഡിപ്പിച്ച കേസിൽ നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഈ മാസം 27 അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും 5 ലക്ഷം രൂപ കെട്ടിവയ്ക്കണമെന്നും ഉൾപ്പെടെയുള്ള കർശന ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസാണ് കേസ് പരിഗണിച്ചത്. ഇരുചക്ര വാഹനങ്ങളുടെ അമിത വേഗം തടയാൻ 2 നീളുന്ന പരിശോധനയ്ക്ക് ആരംഭമായി. ഓപ്പറേഷൻ റേസ് എന്ന പേരിലാണ് നടപടി. പൊതുനിരത്തിലെ മത്സരയോട്ടത്തിനെതിരെ കർശന നടപടി കൈക്കൊള്ളാൻ ഗതാഗത മന്ത്രി ആന്റണി രാജു മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഓപ്പറേഷൻ റേസ് ആരംഭിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ഇന്ത്യ അനുശോചനം അറിയിച്ചു. അഫ്ഗാനിലെ ജനങ്ങളുടെ ദുഃഖത്തിൽ ഇന്ത്യ പങ്കുചേരുന്നുവെന്നും സഹായവും പിന്തുണയും നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ട്വിറ്ററിൽ കുറിച്ചു. അഫ്ഗാനിസ്ഥാനിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 950 പേർ കൊല്ലപ്പെട്ടു. 600 പേർക്ക് പരിക്കേറ്റു. തെക്ക് കിഴക്കൻ നഗരമായ ഖോസ്റ്റിൽ നിന്ന് 44 കിലോമീറ്റർ അകലെയാണ് ഭൂചലനം ഉണ്ടായത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്തിന്റെ കാലാവസ്ഥാ നയങ്ങളും താൽപര്യങ്ങളും ലോക നന്മ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ആഗോള ശരാശരിയുടെ മൂന്നിലൊന്നാണ് രാജ്യത്തിന്റെ പ്രതിവർഷ കാർബൺ ബഹിർഗമന തോതെങ്കിലും ലോക നന്മയാണ് ഇന്ത്യയുടെയും അന്തിമ ലക്ഷ്യമെന്നും ശ്രീ യാദവ് പറഞ്ഞു. മേജർ എക്കണോമിസ് ഫോറം ഓൺ എനർജി ആന്റ് ക്ലൈമറ്റ് വെർച്വൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസമിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നു. ബ്രഹ്മപുത്ര കോപ്പിലി നദികൾ മാത്രമാണ് അപകടനിലയ്ക്ക് മുകളിൽ ഒഴുകുന്നത്. ബരാക് താഴ്വരയിലെ മൂന്ന് ജില്ലകളിൽ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. പ്രളയക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് മോറിഗാവ് നാഗോൺ ജില്ലകൾ സന്ദർശിച്ചു. കർണാടക തീരത്ത് ഇന്നു മുതൽ June 26 വരെയും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ June 24 മുതൽ 26 വരെയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ഇന്ന് രാത്രി വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. EMTA കോൾ ലിമിറ്റഡിന്റെയും പങ്കാളികളുടെയും ഏകദേശം 27 കോടി രൂപയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി കണ്ടുകെട്ടി. അഴിമതി നിരോധന നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റങ്ങൾ ചുമത്തി CBI രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിൽ കമ്പനി അനധികൃതമായി കൽക്കരിപ്പാടം ഖനനം ചെയ്യുകയും വൻതോതിൽ അനധികൃത ലാഭം ഉണ്ടാക്കുകയും ചെയ്തതായി കണ്ടെത്തി. ഈ വർഷം ഫെബ്രുവരിയിൽ 136 കോടി രൂപ വിലമതിക്കുന്ന സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ഊർജ്ജം ചെലവ് കുറഞ്ഞ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഗൌരവമായ പഠനം ആവശ്യമാണെന്ന് വൈദ്യുതി മന്ത്രി K.കൃഷ്ണൻകുട്ടി. ക്ലീൻ എനർജി രംഗത്ത് ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എനർജി മാനേജ്മെന്റ് സെന്റർ, KDISC, ക്ലീൻ എനർജി നാഷണൽ ഇൻക്യുബേഷൻ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ സ്ഥാപിക്കുന്ന ക്ലീൻ എനർജി ഇന്നൊവേഷൻ ആന്റ് ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ ഉദ്ഘാടനവും ഇന്നൊവേഷൻ ചാലഞ്ച് പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ നഴ്സിനും ഡോക്ടർക്കും സുരക്ഷാ ജീവനക്കാരനും നേരെ ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ഡ്യൂട്ടി നഴ്സ് ശ്യാമിലിയെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്യൂട്ടി ഡോക്ടർ ഉണ്ണികൃഷ്ണനെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ OP ബഹിഷ്കരിച്ച് ആശുപത്രിയിലെ ഡോക്ടർമാർ സമരം നടത്തുന്നു. ആക്രമണം അപലപനീയമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. അടൂർ മണ്ണടി വേലുത്തമ്പി ദളവ മ്യൂസിയത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവം പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിച്ചു. 1809 വേലുത്തമ്പി ദളവയുടെ ജീവത്യാഗം എന്ന വിഷയത്തിലാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം ഹാളിൽ പുരാവസ്തുവകുപ്പ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഗോൾഫ് കോഴ്സിലെ തടാകങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കേജ് മത്സ്യകൃഷി തുടങ്ങി. മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെയും രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചറിന്റെയും സഹകരണത്തോടെയാണ് മത്സ്യകൃഷി ആരംഭിച്ചത്. ഏഴിമല നാവിക അക്കാദമിയിലെ സമോറിൻ ബീച്ചിൽ നിന്നും പരിശീലനത്തിന്റെ ഭാഗമായി കടലിലേക്ക് വെടിവെപ്പ് നടക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും ഉൾപ്പെടെ ആരും വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മുതൽ രാത്രി 9 മണി വരെ ഈ പരിസരത്ത് പ്രവേശിക്കാൻ പാടില്ലെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട് നായക്കട്ടി സ്വദേശിയായ റേഡിയോ ബാലൻ എന്നറിയപ്പെടുന്ന ബാലകൃഷ്ണൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി റേഡിയോയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഇദ്ദേഹത്തെ നാട്ടുകാർ റേഡിയോ ബാലൻ എന്നാണ് വിളിച്ചിരുന്നത്. ഓൾ ഇന്ത്യ റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായിരുന്നു ബാലകൃഷ്ണൻ. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന്റെ ആദ്യ ദിനം മധ്യപ്രദേശിനെതിരെ മുംബൈ 5 വിക്കറ്റിന് 248 റൺസ് എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ മുംബൈ ക്യാപ്റ്റൻ പൃഥ്വി ഷാ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മുംബൈയ്ക്കായി കൌമാരതാരം യശസ്വി ജയ്സ്വാൾ 78 റൺസ് എടുത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.